ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നേരത്തെ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, എങ്കിലും ഔദ്യോഗികപരമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് ഇന്നാണ്. കൃത്യമായിട്ട് കേൾക്കാം. അതായത് ട്യൂഷൻ സെന്ററുകൾക്ക് രാത്രി ക്ലാസ്സുകൾ തുടരുവാനുള്ള ആ ഒരു പെർമിഷൻ നമ്മുടെ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. എങ്കിലും കൃത്യമായിട്ട് കാര്യം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലും പാരലൽ കോളേജുകളിലും രാത്രി ക്ലാസ് വിലക്കിയ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിനർത്ഥം ഒഴിവാക്കി എന്നല്ല, മരവിപ്പിച്ചതാണ്. അതായത് ഇപ്പൊ എന്ത് ചെയ്യണ്ട, അതിന്റെ പേരിൽ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരം സ്ഥാപനങ്ങളുടെ പഠന വിനോദ യാത്രകൾക്കുള്ള വിലക്ക് തുടരും. അതായത് ട്യൂഷൻ സെന്ററുകളിൽ നിന്ന് രാത്രി ക്ലാസ്സുകൾക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവസരം കൊടുത്തു, മീൻസ് സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അതായത് രാത്രി ക്ലാസ്സുകൾ തുടരാൻ പറ്റും, പക്ഷേ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന്, ട്യൂഷൻ സെന്ററുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഈ വിനോദയാത്രകൾ അതായത് ടൂർ പാടില്ല. വെൽഫെയർ ഓർഗനൈസേഷൻ ഫോർ ട്യൂട്ടോറിയൽസ് ആൻഡ് ടീച്ചേഴ്സ് സെക്രട്ടറി ജി കെ സുജേഷിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ റവിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. രക്ഷിതാക്കളുടെ അനുമതിയോടെയാണ് രാത്രി ക്ലാസ് നടത്താറുള്ളതെന്ന് ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ശ്യാം ജെ സാം വാദിച്ചു. കൂടുതൽ സമയം പഠിച്ച് ഉന്നത വിജയം നേടാനുള്ള കുട്ടികളുടെ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നതെന്നും മത യുവജന സംഘടനകളും ക്ലബ്ബുകളും വളരെ വിനോദയാത്രകൾ സംഘടിപ്പിക്കാറുണ്ടെന്നും വാദിച്ചു. സർക്കാരിനോട് ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കമ്മീഷൻ ഉള്ളതെന്നും ഈ വിഷയത്തിൽ തങ്ങളുടെ വാദം കേട്ടിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്താണെന്ന് ശരി, ട്യൂഷൻ സെന്ററുകൾക്ക് രാത്രി ക്ലാസ് തുടരുവാൻ ഇപ്പോൾ ഒരു പെർമിഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വീണ്ടും കേസ് പുനരാരംഭിക്കുന്നതിന് മുമ്പ് വരെ പറ്റും. ഓക്കെ, സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചു വെച്ചതാണ്. ഓക്കെ, അതായത് ഈ തീരുമാനമായിട്ടില്ല, ഔദ്യോഗികപരമല്ല, തീരുമാനമായിട്ടില്ല. അതേസമയം തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ പഠനം വിനോദ യാത്രകൾക്ക് വിലക്ക് തുടരും. അതായത് നിങ്ങൾ സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി വിനോദയാത്രയാണെങ്കിലും ശരി, അത് പാടില്ല. ട്യൂഷൻ സെന്ററുകളിൽ നിന്ന് ടൂർ പാടില്ല എന്നുള്ള ഒരു സങ്കടകരം എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളെ സംബന്ധിച്ചിട്ട്. അപ്പോ എന്തായാലും ഇതിനുള്ള ഒരു പെർമിഷൻ നമുക്ക് എപ്പോഴാണ് പ്രതീക്ഷിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേസ് വീണ്ടും എന്ത് ചെയ്യണം, പുനരാരംഭിച്ചല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി വന്നുകൊണ്ടിരിക്കണം. എന്തായാലും ഇപ്പൊ മരവിപ്പിച്ചിരിക്കുകയാണ്, സ്റ്റേ ചെയ്തിരിക്കുകയാണ്, നമുക്ക് കണ്ടറിയാം, അത്രേ പറയാനുള്ളൂ കേട്ടോ. അതേസമയത്ത് തന്നെ സ്കൂളുകളിൽ നിന്ന് ടൂർ പോകുവാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങളിലായിട്ട് നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് ടൂർ പോകാനുള്ള സമയം, ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ആ ഒരു സമയം കൊണ്ട് ടൂറിനുള്ള ടൂർ പോയി വരണം. ഓക്കെ, ഡിസംബറോട് കൂടി പോയി വരണം. ഡിസംബർ കഴിഞ്ഞിട്ട് പിന്നെ ടൂറ് കൂറെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, കുട്ടികളെ പഠനത്തിൽ നിന്ന് ബാക്കോട്ടേക്ക് നിർത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ സ്കൂളുകളിൽ നിന്ന് ടൂർ പോയിരിക്കണം, പോകുന്നുണ്ടെങ്കിൽ. അതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക, ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്രേയുള്ളൂ, രാത്രി ക്ലാസ്സുകൾ ട്യൂഷൻ സെന്ററുകളിൽ നിന്ന് നൈറ്റ് ക്ലാസ് തുടരാം, പക്ഷേ ടൂർ പോകാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ നിലയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.